നമസ്കാരം. മലയാള ശബ്ദം വാർത്തകളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച മുതൽ രാത്രികാല കർഫ്യൂ. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം. രാത്രി 9 മണി മുതൽ രാവിലെ 5 മണി വരെയായിരിക്കും കർഫ്യൂ. 2 ആഴ്ചത്തേക്കാണ് കർഫ്യൂ. പൊതുഗതാഗതത്തിന് നിയന്ത്രണമില്ല. മാളുകളും തിയേറ്ററുകളും രാത്രി 7 മണി വരെ മാത്രമേ പ്രവർത്തിക്കാൻ അനുമതിയുള്ളൂ. വർക്ക് ഫ്രം ഹോം നടപ്പിലാക്കാനും നിർദ്ദേശമുണ്ട്. കോവിഡ് ബാധിതരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മലയോര പഞ്ചായത്തുകളിലും നിയന്ത്രണങ്ങൾ കർശനമാക്കി. ഇതിന്റെ ഭാഗമായി കേളകം പഞ്ചായത്തിലെ വ്യാപാര സ്ഥാപനങ്ങൾ വൈകിട്ട് 7 മണി വരെയും മെഡിക്കൽ ഷോപ്പുകൾ രാത്രി 8 മണി വരെയും മാത്രം പ്രവർത്തിക്കും. കൂടാതെ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ പുറത്തിറങ്ങാവൂ എന്നും പുറത്തിറങ്ങുന്നവരെല്ലാം മാസ്ക് നിർബന്ധമായും ധരിക്കണമെന്നും സാമൂഹിക അകലം കൃത്യമായി പാലിക്കണമെന്നും കേളകം പഞ്ചായത്ത് പ്രസിഡന്റ് സ്വീറ്റി അനീഷ് പറഞ്ഞു. കൂടാതെ ആരാധനാലയങ്ങളിൽ ജനക്കൂട്ടങ്ങളെ നിയന്ത്രിക്കണം, വിവാഹങ്ങൾ മുൻകൂട്ടി അറിയിക്കണമെന്നും പ്രസിഡന്റ് അറിയിച്ചു. ഇതുവരെ കേളകം പഞ്ചായത്തിൽ 42 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കണിച്ചാർ പഞ്ചായത്തുകളിൽ കഴിഞ്ഞ ദിവസം 10ഉം കൊട്ടിയൂർ പഞ്ചായത്തിൽ 4ഉം കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ച സേഫ്റ്റി കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനമെടുക്കുമെന്നും വ്യാപാര സ്ഥാപനങ്ങൾ വൈകിട്ട് തുറന്നു പ്രവർത്തിക്കേണ്ട സമയം ലഘൂകരിക്കുമെന്നും കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാകും കണിച്ചാർ പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യനും പറഞ്ഞു. ഞായറാഴ്ചയുണ്ടായ കനത്ത കാറ്റിലും മഴയിലും കാർഷിക വിളകൾ നശിച്ചു. കേളകം മൂർച്ചിലക്കാട് ചരുവ് പുരിയിടം മേഖലയിലെ മൂശാപ്പള്ളിയിൽ ഐസക്കിന്റെ കാർഷിക വിളകളാണ് നശിച്ചത്. വേനൽ മഴ കനത്തതോടെ കഴിഞ്ഞ ഞായറാഴ്ച മലയോര മേഖലയിലുണ്ടായ കനത്ത കാറ്റിലും മഴയിലും ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങളാണ് കർഷകർക്കുണ്ടായിട്ടുള്ളത്. 25 വർഷത്തോളം പ്രായമുള്ള ജാതി, തെങ്ങ്, കമുക്, കൊക്കോ, വാഴ എന്നീ കാർഷിക വിളകളാണ് വ്യാപകമായി നശിച്ചത്. പല വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലെ വൈദ്യുതി ബന്ധം തകരാറിലായി. കൃഷിനാശമുണ്ടായ സ്ഥലം അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA സന്ദർശിച്ചു. ഈ വർഷം 75,000 രൂപയുടെ വരുമാന നഷ്ടമാണ് കൃഷി മൂലം ഉണ്ടായതെന്ന് മൂശാപ്പള്ളി ഐസക് പറഞ്ഞു. കൊട്ടിയൂർ മിഴി കലാ സാംസ്കാരിക വേദി നിർമ്മിക്കുന്ന സ്നേഹ വീടിന്റെ കട്ടില വെപ്പ് കർമ്മം നടത്തി. കൊട്ടിയൂർ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് വടശ്ശേരി ആശീർവാദ കർമ്മം നടത്തി. കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാകം, വൈസ് പ്രസിഡന്റ് ഫിലോമിന ജോർജ്, മിഴി പ്രസിഡന്റ് ജോയി സെബാസ്റ്റ്യൻ, സെക്രട്ടറി ജോയ് സ്റ്റീഫൻ, ഷാജി തോമസ്, ഷാജു മാത്യു, എം രാജൻ, സിബി പാറക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂമാഹി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രാവിലെ പോലീസും ബോംബ് സ്ക്വാഡും ചേർന്ന് പരിശോധന നടത്തി. മാടപ്പീടികയ്ക്കടുത്ത് ഓടക്കായ്ക്കുന്നിലും പരിസരങ്ങളിലുമാണ് പരിശോധന നടന്നത്. ആയുധങ്ങളോ ബോംബുകളോ ഒന്നും കണ്ടെത്തിയിട്ടില്ല. തലശ്ശേരി പോലീസ് സ്റ്റേഷന് കീഴിലും ചില സ്ഥലങ്ങളിൽ പരിശോധന നടത്തി. കണ്ണൂരിൽ മോഷ്ടാവിന്റെ ATM കൈക്കലാക്കി പോലീസുകാരൻ പണം കവർന്നു. തളിപ്പറമ്പിലെ സീനിയർ CPO EN ശ്രീകാന്താണ് പണം തട്ടിയത്. തളിപ്പറമ്പ് സ്റ്റേഷനിലെ സീനിയർ CPO EN ശ്രീകാന്താണ് മോഷ്ടാവിന്റെ ATMൽ നിന്ന് 50,000 രൂപ കവർന്നത്. സംഭവത്തിൽ റൂറൽ SPയോട് DGP അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അന്വേഷണ ആവശ്യത്തിനെന്ന് പറഞ്ഞ് പിൻ നമ്പർ കൈക്കലാക്കിയ ശേഷമായിരുന്നു തട്ടിപ്പ്. സംഭവത്തിൽ ശ്രീകാന്തിനെ സസ്പെൻഡ് ചെയ്ത് മോഷണ കുറ്റത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി റൂറൽ SP അറിയിച്ചു. ജന്മനാ അന്ധരായ 2 മക്കളുമായി ഏറെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ആളാണ് ശ്രീകണ്ഠാപുരം അലക്സ് നഗറിലെ രാജൻ. അലക്സ് നഗറിൽ തയ്യൽക്കട നടത്തി ഉപജീവനം നടത്തുന്ന ഇദ്ദേഹത്തിന് കൈത്താങ്ങായി മാറിയിരിക്കുകയാണ് ചെങ്ങളായി സമരിറ്റൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്റർ. കാഴ്ച അന്യമായ 2 ആൺകുട്ടികൾ, ഒപ്പം സാമ്പത്തിക പ്രതിസന്ധികളും. രാജൻ എന്ന കുടുംബനാഥന്റെ വലിയ സങ്കടവും പ്രതിസന്ധിയുമാണിത്. ഈ സാഹചര്യത്തിലാണ് സമരിറ്റൻ സംഘം തുണയായത്. അലക്സ് നഗറിലുള്ള രാജന്റെ തയ്യൽക്കട തുണിക്കടയായി സമരിറ്റൻ മാറ്റി. സമരിറ്റൻ പ്രവർത്തകരുടെ കൈകോർത്തുള്ള ശ്രമമാണ് വീണ്ടും വിജയത്തിലേക്ക് എത്തിയത്. കടയുടെ ഉദ്ഘാടനം ഇന്ന് രാവിലെ 8:30 നടന്നു. അലക്സ് നഗർ പള്ളി വികാരി ഫാദർ കണിയാർകുന്നേൽ നിലവിളക്ക് തെളിയിച്ച് നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു. KV ശശിധരൻ കാഞ്ഞിലേരി സ്വാഗതം പറഞ്ഞു. സമരിറ്റൻ ഡയറക്ടർ ഫാദർ ബിനു പൈമ്പള്ളിൽ, ഫാദർ ടിനു പാമ്പാക്കൽ, ഡോക്ടർ ലില്ലി, പ്രൊഫസർ VD ജോസഫ്, പ്രൊഫസർ റീന മഞ്ചപ്പള്ളിൽ, പ്രൊഫസർ ബിനു വെൾട്ടിക്കൽ, സനീഷ്, സോയി ജോസഫ്, വ്യാപാരി വ്യവസായി പ്രസിഡന്റ് സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. സമരിറ്റൻ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഭിന്നശേഷിക്കാരായവരുടെ 47-ാമത്തെ യൂണിറ്റാണ് ഇത്.
തളിപ്പറമ്പിൽ വിവിധ പ്രദേശങ്ങളിൽ കണ്ണൂർ റൂറൽ SP നവനീത് ശർമ്മയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. കോവിഡ് വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് പരിശോധന കർശനമാക്കിയത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ മാർക്കറ്റിനുള്ളിൽ എത്തുന്നവർക്കെതിരെയും ഫൈൻ അടയ്ക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും SP അറിയിച്ചു. നിയന്ത്രണങ്ങൾ പരിശോധിക്കാൻ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ ഇതിനായി ചുമതലപ്പെടുത്തി. നിയന്ത്രണങ്ങൾ കൃത്യമായി പാലിച്ചാൽ രണ്ടാഴ്ചക്കകം കോവിഡ് കേസുകളിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നും റൂറൽ SP പറഞ്ഞു. തളിപ്പറമ്പ് CI വി ജയകുമാർ, SI PM സുനിൽകുമാർ തുടങ്ങിയവരും റൂറൽ SPയുടെ നേതൃത്വത്തിലുള്ള പരിശോധനയിൽ ഉണ്ടായിരുന്നു. പൌരപ്രമുഖനും ചുക്ലി മെഡിക്കൽ സെന്റർ ആശുപത്രിയിലെ ഡോക്ടറുമായ ഡോക്ടർ AP ശ്രീധരന്റെ മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് നടന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് വിളവെടുപ്പ് നടത്തിയത്. ആറുമാസം മുൻപ് പിണറായിയിലെ സ്വകാര്യ വ്യക്തിയിൽ നിന്നും കരസ്ഥമാക്കിയ തിലോപ്പി ഇനത്തിൽപ്പെട്ട മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് തന്റെ വീട്ടുമുറ്റത്ത് കൂട്ടുകാരുടെ സഹായത്തോടെ നിർമ്മിച്ച കുളത്തിൽ വളർത്തിയത്. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് ഡോക്ടർ ദമ്പതികളായ AP ശ്രീധരനും ഡോക്ടർ വസുമതിയും മകൻ ഡോക്ടർ സന്ദീപും മത്സ്യകൃഷിക്ക് തുടക്കമിട്ടത്. കൊറോണ കാലത്തെ അതിജീവനം കൂടിയാണ് തന്റെ ഈ മത്സ്യകൃഷിയെന്ന് ഡോക്ടർ AP ശ്രീധരൻ പറഞ്ഞു. തന്റെ മത്സ്യകൃഷി വിപുലീകരിക്കാനും ആലോചനയുണ്ടെന്നും ഡോക്ടർ പറഞ്ഞു. ഫിഷറീസ് വകുപ്പിന്റെ പ്രചോദനത്തോടെ നടത്തിയ മത്സ്യകൃഷി പുതിയ മത്സ്യങ്ങളെ പരിസരവാസികൾക്ക് എത്തിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ്. സുഹൃത്തുക്കളായ ശ്യാം കെ ബാലൻ, ബാബു, വിനീഷ് എന്നിവർ തന്റെ കൃഷിയിലുടനീളം ഒപ്പമുണ്ടായിരുന്നുവെന്നും ഡോക്ടർ വ്യക്തമാക്കി. മത്സ്യകൃഷിക്കു പുറമെ തന്റെ വീട്ടുപറമ്പിൽ പലവിധ കാർഷിക ഉൽപ്പന്നങ്ങളും കൃഷി ചെയ്യുന്നുണ്ട്. മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചുക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK രമ്യ നിർവഹിച്ചു. നവാസ് പരത്തിൻ്റെവിടെ PK വിനീഷ്, റഫീഖ് കുറൂൾ, TTK ശശി, ശ്യാം കെ ബാലൻ എന്നിവർ സംസാരിച്ചു. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് യാതൊരു കോവിഡ് മാനദണ്ഡങ്ങളും പാലിക്കാതെ ഇതര സംസ്ഥാന തൊഴിലാളികൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോഴും മറ്റും യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഇവർ പാലിക്കുന്നില്ല എന്നത് പൊതുജനങ്ങൾക്ക് ഭീതി പടർത്തുന്നു. മാസ്ക് പോലും ധരിക്കാതെ പൊതുസ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടങ്ങളിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ വലിച്ചെറിയുന്നതും റോഡിൽ തുപ്പുന്നതും പതിവ് കാഴ്ചയാണ്. മലമൂത്ര വിസർജനത്തിനും മറ്റും സമീപത്തുള്ള ജലസ്രോതസ്സുകളെയാണ് ഇവർ ആശ്രയിക്കുന്നത്. പ്രഭാത സവാരിക്കും മറ്റും ഇവിടങ്ങളെ ആശ്രയിക്കുന്ന പ്രദേശവാസികൾക്ക് ഇത് വലിയ തോതിലുള്ള രോഗഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. ഇത്തരം പ്രവണതകൾക്കെതിരെ അധികൃതർ നടപടികൾ സ്വീകരിക്കാത്തതാണ് നഗരപരിധിയിൽ കോവിഡ് കേസുകൾ ക്രമാതീതമായി വർദ്ധിക്കാൻ കാരണമെന്ന് ജനസംസാരം. സംസ്ഥാനത്ത് തിങ്കളാഴ്ച 13,644 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 87,275 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15.63. 21 മരണങ്ങളാണ് COVID-19 മൂലം റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ ആകെ മരണം 4,950. കേരള അഡ്വഞ്ചേഴ്സ് സ്പോർട്സ് പ്രൊമോട്ടിംഗ് അക്കാദമിയും പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സും സംയുക്തമായി സംഘടിപ്പിച്ച 20-ദിന യോഗ പരിശീലന ക്യാമ്പിന് സമാപനമായി. ചേംബർ പ്രസിഡന്റ് KU വിജയകുമാർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വേദിയിൽ വെച്ച് യോഗ പരിശീലകൻ കെ രഞ്ജിത്തിനെ ഉപഹാരം നൽകി അനുമോദിച്ചു. സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് യോഗ പരിശീലനത്തിൽ പങ്കെടുത്തവരുടെ യോഗ പ്രകടനങ്ങളും അരങ്ങേറി. അക്കാദമി പ്രസിഡന്റ് VP രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KV പ്രഭാകരൻ, ട്രഷറർ PP സുജിത്ത്, സുരേഷ് കുട്ടമത്ത് എന്നിവർ സംസാരിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.